ഒരു കലവറന്നെയാണ് ഇത്. കറൂത്ത, ഇത് കാന്താരിമുളക് സുർക്കിലിട്ടത്, ഇതിൻ്റെ പെരീന്നുകൊണ്ടാണ് അച്ചാർ കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനം സുഖം തന്നെയല്ലേ? നമുക്ക് എന്താ ജലദോഷം പിടിച്ചുകൊണ്ട് എനിക്ക് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, കുറച്ച് സൗണ്ട് കുറവ് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാട്ടോ. അപ്പോൾ നാരങ്ങ വാട്ടി എടുത്തതാണിത്. ഇനിയിപ്പോൾ ഇതൊന്ന് നടുക്ക് മുറിച്ച് ഒന്ന് നാല് പുളിയാക്കി എടുക്കണം. പിന്നെ ഇത് ഉലുവയും കടുകുമാണ്, അത് നല്ലോണം വറുത്ത് പൊടിച്ചതാട്ടോ. അപ്പോൾ അത് മിക്സിയിലിട്ട് നല്ലോണം വറുത്ത് പൊടിച്ച് അവിടെ റെഡിയാക്കിയേക്കണേ. പിന്നെ നമുക്ക് വേണ്ടിയത് വെളുത്തുള്ളിയാണ്. അത് തോല് വെളിച്ച, കുറച്ചും കൂടി തോല് വെളിച്ചുണ്ട്. അപ്പോൾ അതവിടെ തോല് വെളിച്ചുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാട്ടോ. ഇഞ്ചി ചെറുതാക്കി എന്താ അരിയണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തോല് ഒഴിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിങ്ങാണ്ടാ നമ്മളൊരു അടിപൊളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കാക്കു ഉള്ളി തോലൊഴിച്ചിരുന്നു കേട്ടോ. അച്ചാർ പിന്നെ ഞാൻ ഉണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇഞ്ചി ഞാനങ്ങനെ തോലൊഴിച്ച് ചെറുതാക്കി അരിഞ്ഞേക്കണ്. ഉള്ളി വെളുത്തുള്ളി തോലൊഴിച്ച് കാക്കു നന്നിക്കണേ. അപ്പം ഇനി നാരങ്ങ മുറിച്ചാണ്. അത് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കട്ടോ. അപ്പോൾ നാരങ്ങ അതുപോലെ നടുക്കിതാക്കിയിട്ട് പിന്നെ അതിൻ്റെ നടുക്കും കൂടി മുറിച്ച ഇങ്ങനെ കേട്ടോ ഞാൻ ഇടാൻ കരുതിയേക്കണേ. അപ്പോൾ അതേപോലെ നാരങ്ങ ഇട്ട് മുറിച്ച, അപ്പോൾ എല്ലാതും ഇതേപോലെ നമ്മളൊന്ന് മുറിച്ചെടുക്കണുണ്ട്. അപ്പോൾ എന്താ ചെറിയ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടുന്ന് മുഴുവൻ സൗണ്ടൊക്കെ കേൾക്കും, അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അതൊക്കെ ഏകദേശം മുറിച്ച് കയ്യാനിരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടാത്തത് എന്താ ജലദോഷവും പനിയും പോലെ കുട്ടിക്കും ഒക്കെ അങ്ങനെ അസുഖങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തിരക്കൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇനി നമുക്ക് വേഗമൊണ്ട് അച്ചാറിടാൻ പോയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തേക്കണ്, എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിടണം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ കടുക് ഏകദേശം ഇങ്ങനെ പൊട്ടി വരൽ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിലുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിങ്ങാണ്ട് അത് വാട്ടിയെടുക്കട്ടോ. അപ്പോൾ വല്ലാതെ ഇങ്ങോട്ട് വാടണ്ട, ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ വാടണ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഇതിക്ക് നാല് പച്ചമുളക് ഇടുന്നുണ്ട്, അത്യാവശ്യമായിട്ടുള്ള നാല് പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടിയിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലോണം ഒന്ന് വരട്ടെ. ഒന്ന് കളർ മാറാനൊന്നും നിൽക്കണില്ല. ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണത് വരെ ഒന്ന് വാട്ടി കൊടുക്കണുള്ളൂ കേട്ടോ. നല്ലോണം ഇങ്ങോട്ട് വാടണത് എനിക്കിഷ്ടമല്ല. പിന്നെ ഇഞ്ചിക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ചെറുതാക്കി അരിയണമെങ്കിൽ അരിയ, അല്ലെ അങ്ങനെ ഇതാക്കണമെങ്കിൽ അങ്ങനെ ഇതാക്കുക. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. പിന്നെ അത് അവിടെ പച്ചമുളക് ഇത് അതേപോലെ ഇതാക്കി എടുക്കണുണ്ട്, മുറിച്ചെടുക്കുന്നുണ്ട്. അതും ഇട്ടെടുക്കുക. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നാലെണ്ണം എടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണമൊക്കെ എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിക്കണ്ട് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇനി നമ്മളേക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് അത് ഇതിക്ക് ഇട്ടെടുക്കട്ടോ. അപ്പോൾ ഇതേ ഒരു ആ ഒരു കായം പോലെ ഒരു മസാല പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാട്ടുന്നത്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഇതിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയും കാരും ഒക്കെ കിട്ടും ചെയ്യും. അപ്പോൾ ആ നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള അച്ചാർ അമ്മയ്ക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ. അതാ ഞാനിതിലേക്ക് നാരങ്ങ ഇട്ടെടുക്കുകയാണ്. അതിൽ ഒന്ന് രണ്ട് നാരങ്ങ മുറിച്ചാത്തുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞെടുക്കട്ടെ.
നാരങ്ങയുടെ നീരാട്ടോ, അതും കൂടി ഞാൻ എനിക്ക് പാർന്ന് നിർത്തിക്കണേ. ഇന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നാരങ്ങ വാട്ടിങ്ങാണ്ട് കുറച്ച് അതിൻ്റെ വെള്ളം ഇതൊക്കെ പോകാൻ വേണ്ടി കണ്ട് ഊറ്റി വെച്ചിനിട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ആ മസാല എല്ലാം എടുത്തു ആവുന്നത് വരെ നല്ലോണം ഇളക്കട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അച്ചാറും പൊടി ഒന്നും ഇട്ടിട്ടില്ല, അച്ചാറും പൊടി ഒക്കെ ഇടാനാവണേ ഉള്ളൂ. ആദ്യം മസാലയ്ക്കൊന്ന് നല്ലോണം ഒന്ന് എല്ലായിടത്തും കൂടി ആക്കട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ കളറിന് കുറച്ച് കാശ്മീരി പൗഡർ ഇട്ടെടുത്തേക്കാണ്. പിന്നെ അതാ നമ്മൾ അച്ചാറിന് പൊടി അതും കൂടി ഇട്ടെടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തേക്കാണ്. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണുണ്ട്, അതൊക്കെ ഇങ്ങനെ ക്ഷമിക്കട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടെടുത്തേക്കാണ്ട് നല്ലോണം ഇളക്കിയെടുക്കട്ടോ. അപ്പോൾ ആ മസാലേൻ്റെ അത് എല്ലൂർ നാരങ്ങ നമുക്ക് എല്ലൂരത്തും കൂടി വരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നല്ലോണം തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും കൂടി പിടിച്ചിട്ട് ശരിക്കും കണ്ട് ഇളക്കാൻ വയ്ക്കില്ല. അപ്പോൾ കാക്കൂന് കൂടെ നല്ലോണം ഇളക്കി തരാൻ പറഞ്ഞ കേട്ടോ. അതാ നല്ലോണം കണ്ടില്ല, മസാലയും കാരും എല്ലൂരത്തും പിടിച്ച് നല്ല ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഒന്നുകൂടി കുറച്ച് നേരം ഒന്നുകൂടി അടുപ്പത്തിട്ട് കണ്ട് ഒന്നും കണ്ട് വാട്ടിരിക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇതൊന്ന് ആവിയായിട്ടിട്ടോ. ഇതിൻ്റെ ആ മസാലയും കാര്യമൊക്കെ ഒന്ന് പൊടിച്ചെണ്ണത് വരെ നമുക്കൊന്ന് ഇതാക്കാം. എന്നിട്ട് ട്രീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് നാരങ്ങ കിട്ടുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് അച്ചാറ് ഇട്ട് നോക്കിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ആറ്റിലും നല്ലത് നമുക്ക് നമ്മളെ പെരയിൽ വിശ്വാസത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ നല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിലൊക്കെ കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിക്ക് എന്തൊക്കെയാണ് കൂട്ടണത് എങ്ങനെയൊക്കെയാണ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതിൽ ഇതാക്കട്ടോ. ഞാൻ ഇവിടെ അധികവും ഞങ്ങൾ ഉണ്ടാക്കില്ല തന്നെ കേട്ടോ. അച്ചാർ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങലില്ല. ഞങ്ങൾ ഉണ്ടാക്കി കഴിയണത് ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. നമ്മൾ ഉണ്ടാക്കണമാകുമ്പോൾ ഒരു ആ ഒരു രസം ഉണ്ടാവും. അതിക്കെല്ലാം മസാലയും ചേർത്ത് നല്ല ഇതിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നല്ലോണം അത്യാവശ്യം ഉണ്ടോണം തോന്നി തളച്ചതൊക്കെ ഈ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ചൂടാറിയിക്കണം. ഇനി അതിലേക്ക് സുർക്ക പാര കേട്ടോ, വിനാഗിരി കുറച്ച് പാരനുള്ളൂ. അതാ കയൽമത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോരാൻ വേണ്ടിങ്ങാണ്ട് പാർന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അതൊക്കെ ഒന്ന് പാർന്ന് കൊടുത്തൊന്ന് ഇളക്കണം. ഇനി ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അല്ലാതെ ഇങ്ങോട്ട് ഓവറായിട്ട് സുർക്ക നല്ലോണം ഇങ്ങോട്ട് പാർന്ന് ഇതാക്കണില്ല. ഒരു എന്താവുന്ന ഇങ്ങനെ കുറഞ്ഞൊരു ഗ്രേവിയിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് കാക്ക ഇളക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. ഇനി നമുക്കിത് കുപ്പിയിലാക്കണം. അതാ നല്ലോണം ഇളക്കിയതേക്ക് ഉപ്പും പാകം എല്ലാം പാകമാണോ എന്നൊക്കെ നോക്കി വേണമെങ്കിൽ ഇടുക. ഒക്കെ പാകമാണ്. അപ്പം ഇനി ഇത് രണ്ട് കുപ്പിയിലാക്കി ഇടണം. ഒരു കുപ്പിയിൽ കൊള്ളൂല, രണ്ട് കുപ്പിയിലാക്കണം. അപ്പോൾ ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നാരങ്ങൻ്റെ അച്ചാറിൻ്റെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ കുപ്പും ഇതൊക്കെ ഉണ്ടോ നോക്കുകയാണെങ്കിൽ നമുക്കിത് കുപ്പിക്ക് ഇട്ടെടുക്കട്ടോ. ഞാൻ ഇത് കുറഞ്ഞ വിലക്ക് നാരങ്ങ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പിയിൽ ഇത് ഇട്ട് കൊടുക്കുകയാണ്. എത്ര വരെ ഉണ്ടാവുന്നൊന്നും അറിയില്ല, കണ്ടിട്ട് ഒരു കുപ്പിക്കൊന്നും തേഞ്ഞിട്ടില്ല. രണ്ടാമത് കുപ്പിയിലുണ്ട്, അപ്പം കുപ്പിക്ക് മാറ്റാം. അപ്പോൾ നല്ല ആ ഒരു കളറും നല്ല ടേസ്റ്റും നല്ല മണം ഉണ്ട് കേട്ടോ. നല്ല ഇതിൽ നമുക്ക് അച്ചാർ ഇവിടെ റെഡിയാക്കി എടുത്തേക്കണ്. അപ്പോൾ നമുക്ക് വേറെയും പലതരം അച്ചാറുണ്ട് കേട്ടോ ഇവിടെ. ഇത് മാത്രമല്ല വേറെയും അച്ചാറുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് കുപ്പിയിലാക്കി റെഡിയാക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള അച്ചാറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അച്ചാറുണ്ടാകുമ്പോൾ അങ്ങനെ കുറേ അച്ചാറുണ്ടാവും. അപ്പോൾ അച്ചാറ് പായങ്ങൾ കൊടുത്തോളം ടേസ്റ്റ് ഓടുമല്ലോ.
അപ്പോൾ അത് കുപ്പിയിൽ ഏകദേശമായി. അപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്, അപ്പോൾ അത് വേറെ കുപ്പിയിലാക്കാന്ന് കരുതി. അപ്പോൾ അതാ ഈ ഒരു കുപ്പി അച്ചാറായിട്ടോ. ഇനി ബാക്കിയുള്ള അച്ചാറുണ്ട്, അത് നമുക്ക് വേറൊരു കുപ്പിയിലാക്കാം. അപ്പോൾ അതാ ഇനി ബൂസ്റ്റിൻ്റെ കുപ്പി എടുത്തേക്കണ്. അപ്പോൾ അയക്ക് മാറ്റണ്ട കേട്ടോ. പിന്നെ അയക്കൊന്ന് മാറ്റട്ടെ. ഇതിൽ എത്രമാത്രം ഉണ്ടാവും എന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു കുപ്പി അച്ചാർ ഇവിടെ റെഡിയായി. ഈ നാരങ്ങ അച്ചാർ കുറേ പയങ്ങി ഇതൊന്ന് അലിഞ്ഞ് വരുമ്പോഴാട്ടോ ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള രസം കിട്ടുക. അപ്പോൾ കുറേ പയങ്ങി നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഇനി ആ കുപ്പിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏതൊക്കെ കുപ്പിയിൽ അച്ചാറിട്ട് നോക്കാം. ഇത് ഞാൻ പെരയിൽ നിന്ന് കൊണ്ടുവന്ന മിക്സഡ് അച്ചാറാട്ടോ. അതിൽ നെല്ലിക്ക ഉണ്ട്, വെളുത്തുള്ളി, ക്യാരറ്റ് അതൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മൾ പപ്പായ കറൂത്ത എന്നൊക്കെ പറയും, അത് സുർഗിലിട്ടതാണ്, അതുണ്ട് ഒരു കുപ്പിയിൽ. പിന്നെ ഇത് ഇതിൽ കാന്താരിമുളക് കേട്ടോ. മറ്റേ ഒരു കറുവത്തൻ്റെ ഒരു പൊട്ടുണ്ട് അതിൽ കിടക്കുന്നത്. അപ്പോൾ കാന്താരിമുളക് സുർഗിലിട്ടതാണ് അത്. ഇതാണ് നമ്മൾ അടുത്ത അച്ചാർ, നമ്മൾ ഇപ്പോഴത്തെ അച്ചാർ കേട്ടോ. അത് രണ്ട് കുപ്പി, ആ ഒന്നര കുപ്പി അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അച്ചാർ. അപ്പോൾ നാല് തരം അച്ചാറാട്ടോ നമുക്കുള്ളത്. ഇപ്പം ഞങ്ങൾ പെരയിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാട്ടോ എടുത്തുകൊണ്ട് നിൽക്കണ്. അത് കഴിയുമ്പോഴേ പിന്നെ മറ്റേത് നല്ലോണം ശരിക്കും ആയി കിട്ടും. അപ്പോൾ ദാ വെറൈറ്റി പല തരം അച്ചാർ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ പെരയിൽ നിന്ന് ഇടുന്ന അച്ചാർക്ക് അച്ചാറും പൊടി ഇടുമല്ലോ കേട്ടോ, വെറും മുലുവയും കടുകും മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ എനിക്ക് നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.